നമസ്കാരം. ഓയൂരിലെ തട്ടിക്കൊണ്ടു പോകലിൽ പ്രതികൾ പിടിയിലായതിനു പിന്നാലെ ആക്ഷേപം ഉന്നയിച്ചവർക്കെതിരെ രൂക്ഷ വിമർശനവുമായി യു എൻ എ നേതാവ് ജാസ്മിൻ ഷാ. ഫേസ്ബുക്ക് ലൈവിലൂടെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. സംഘടനയെ ടാർഗറ്റ് ചെയ്ത് മാധ്യമങ്ങൾ വാർത്ത നൽകിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ആകെ അല്ലെങ്കിൽ തന്നെ അവരെ ഒരു കുട്ടിയെ നഷ്ടപ്പെട്ട് ആ ട്രോമയിൽ നിന്ന് തിരിച്ചു വരും. അപ്പൊ അവർ പറയുന്നു ആ കുട്ടിയുടെ പിതാവിനെ നിങ്ങൾ കേസ് പെടുത്താൻ പോകണം. പിന്നെ എങ്ങനെയാണ് ഇവിടെ ഒരു കുടുംബത്തിന് ഇപ്പോ നിങ്ങൾ ഈ പറയുന്ന ഉണ്ടാക്കുന്ന വേദന ഇത് പെട്ടെന്ന് കഴിയോ? ഈ നിങ്ങൾ ഏറ്റവും ഒരു കഴിയാമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഇത്തരം വ്യാജമായി നൽകിയ വാർത്തകൾ യൂട്യൂബിൽ നിന്ന് പിൻവലിച്ചില്ലെങ്കിൽ ഞങ്ങൾ കാണിച്ചാൽ ഞങ്ങൾ എങ്ങനെ ഇത് നേരിടുക എന്നുള്ള സംഘടന എല്ലാ റജിക്കുണ്ടായ എല്ലാ മാനനഷ്ടത്തിനും ജസ്റ്റിസ് കമാൽ പാഷ താങ്കൾക്കെതിരെ ഞങ്ങൾ കേസ് കൊടുത്തിരിക്കും. താങ്കളൊരു ജഡ്ജി ആയിരുന്നല്ലോ, എന്തെല്ലാം കരുതാം? താങ്കളൊക്കെ ഇനി കേസ് നടത്തിയ സമയത്ത് വല്ല നിരപരാധികളും കുടുങ്ങിപ്പോയിട്ടോ എന്ന് പോലും അറിയില്ല. ഇതേമാതിരി കാണോ ഒരു ആളെ കേൾക്കുമ്പോ താങ്കളൊരു ജസ്റ്റിസ് അല്ലായിരുന്നോ? ഒരു കാര്യം പറയുമ്പോ നിങ്ങൾക്ക് കുറച്ചും കൂടി ബാക്കിയുള്ള എന്താ പറയാ ജോമാൻ പുത്തവർക്കുള്ള മന്ദബുദ്ധികൾ വന്ന് എന്തെങ്കിലും പറഞ്ഞോട്ടെ. അയാളൊക്കെ ധാരണ അയാൾ എന്തോ ഒരു വലിയ സംഭവം, അയാളൊക്കെ പെയ്ഡ് പ്രവർത്തനത്തിന്റെ ആളുകളാണ് എന്ന് ബോധ്യപ്പെട്ട ദിവസങ്ങളാണ് ഞങ്ങൾക്ക്. അയാളൊന്നും സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും വേണ്ടി അയാൾക്ക് വേണ്ടത് പബ്ലിസിറ്റി. ജോമാൻ പുത്തവർക്കെ പറ്റിയാ പറഞ്ഞത് അയാൾക്ക് വേണ്ടത് പബ്ലിസിറ്റി മാത്രമാണ്. അയാൾക്ക് വേണ്ടത് ഈ ഈ കുടുംബത്തെ താറടിക്കുക. എന്തൊക്കെയാണ് പറയുന്നത് യു എൻ എ? അയാളെ പോസ്റ്റ് ചെയ്യാൻ എനിക്കൊന്നും ആരോട്ടൊന്നും ജാസ്മിൻ ഷായും റജിയെയും കൂടിയിരുത്തി ചോദ്യം ചെയ്താൽ എല്ലാ സത്യങ്ങളും പുറത്തു വരും. എന്നാ പിന്നെ മൂപ്പര് ഡി ജി പി ആക്കിയാ പോരെ, കേരളത്തിലെ എല്ലാ കേസും മൂപ്പരണ്ട് ഏൽപ്പിച്ചാ പോരെ ഓരോ കാര്യങ്ങൾ പറയാണ്ടെങ്കിൽ. അപ്പൊ ഇത്തരം ആളുകളോട് പറഞ്ഞു ഞങ്ങൾക്ക് നിങ്ങളൊന്നും പേടില്ല, ഞങ്ങൾ ഈ സംഘടന ഉണ്ടാക്കുമ്പോ തന്നെ ആട്ടിയുട്ടിയൊക്കെ മേടിച്ചിട്ട് തന്നെയാണ് ഈ സംഘടന മുന്നോട്ട് വേണ്ടത്. ഒരു മാനേജ്മെന്റ് ഞങ്ങൾ മുട്ടുമുടക്കി ഞങ്ങൾ ഇന്നിവരെ സംസാരിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത്തരം ഭീഷണികളൊന്നും വേണ്ട. പിന്നെ ചില അക്കാഡമിക്കാർ ഇതിന്റെ ഇടയിൽ കയറിയിട്ട് കോൾ അടിക്കാൻ നോക്കിയിട്ടുണ്ട്. അക്കാഡമിയോട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ശരിയാക്കി തരാം, നിങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങളെ ഏറ്റവും കൂടുതൽ ചൂണ്ടിക്കാണിച്ച നിങ്ങൾ അതിനിടക്ക് കോൾ അടിക്കാം. ഒരു കാലത്ത് പറയാനൊക്കെ ഒരു മെസ്സേജ് ഉണ്ടല്ലോ, മെഡിലൈസോ എന്ത് തേങ്ങാണ് അവന് കൊടുക്കാനുള്ളത്? അക്കാഡമി ഉണ്ടോ? പിന്നെ കണ്ണൻ, എനിക്ക് വേറെ പേരെ വരുന്നത് ഐ എൽ ടി, ആളുടെ രണ്ടു മൂന്ന് വോയിസ് ക്ലിപ്പ് ഇത് കഴിഞ്ഞിട്ട് ഞാനിടാം. നിങ്ങളൊക്കെ വമ്പന ഈ പറയുന്ന കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ച് നിങ്ങൾ ഈ കള്ളത്തരം മൂവം ചെയ്യും. എന്നിട്ട് അതിനെതിരെ എന്നിട്ട് പണ്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെന്നല്ല, എന്റെ നേഴ്സിംഗ് സുഹൃത്തുക്കൾക്ക് അറിയാം ഈ ഗ്രൂപ്പില്ല, പണ്ട് കുവൈത്തിലേക്കുള്ള റിക്രൂട്ട്മെന്റ് 20 ലക്ഷം മേടിക്കുന്നു എന്ന വലിയ ആരോപണം ഉണ്ടായി. അങ്ങനെ ഏറ്റവും ശക്തമായ സ്റ്റാൻഡ് എടുത്തത് യു എൻ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു കാലഘട്ടത്തിൽ യു എന്നേക്ക് കുവൈത്തിൽ കാലുകുത്താൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായി. വലിയ പ്രചാരണം നടത്തി യു എൻ കുവൈത്തിലേക്കുള്ള റിക്രൂട്ട്മെന്റ് തകർക്കാൻ നോക്കുക എന്നിട്ട് വലിയ സാധനം ഉണ്ടായി. ഇല്ലേ കുവൈത്തിലുള്ള നേഴ്സുമാരെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അന്നൊക്കെ നമ്മളെ തെരുവിളിച്ച കുറേ നേഴ്സുമാരുണ്ട്. പക്ഷെ അന്ന് നമ്മളെടുത്തൊരു നിലപാട് സാധാരണക്കാരനും ഇത് പോകാൻ സാധിക്കണം എന്നുള്ളതുകൊണ്ടാണ് ആ നിലപാടെടുത്തത്. ഒ ഐ ടിക്കെതിരെ ഒ ഐ ടിയുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ എനിക്ക് 1.5 വർഷം മുമ്പ് ഞാനാണ് ആദ്യം ഫേസ്ബുക്കിൽ ഇടുന്നത്. എന്നിട്ട് ഇപ്പൊ കുറെ ആൾക്കാർ അവകാശം അതെ ഞങ്ങളാണ് ഒ ഐ ടിക്കെതിരെ നിലപാടെടുത്തത്. എന്ത് തേങ്ങ നിലപാടെടുത്തത്? ഒ ഐ ടിന്റെ ഭാഗമായിട്ടാണ് തട്ടിക്കൊണ്ടുപോയിക്കുന്നത്. ഇതിന്റെ തട്ടിപ്പിന് നേതൃത്വം കൊടുക്കുന്ന ആൾക്കാരാണ് ഇത് പറയണത്. ഇതിനടക്ക് കയറി നമ്മളെ പുട്ടിനെ ചീരണമാര് ഇട്ടോക്കാണ്, അപ്പൊ കുറച്ച് വിശ്വാസത്ത് കിട്ടുമല്ലോ. അതിന് കുറെ ആൾക്കാർ ഇപ്പൊ എനിക്ക് അഡ്വക്കേറ്റ് ശ്രീജ് പെരുമല എനിക്ക് ഒരു ന്യൂസ് ഐറ്റിലെ ചർച്ചയിൽ അദ്ദേഹം എനിക്ക് എന്നോട് പറഞ്ഞിട്ടായിരുന്നു ഒരു സംഘടനയ്ക്കെതിരെ പോരാടി അഡ്വക്കേറ്റ് ശ്രീജ് പെരുമല താങ്കളെപ്പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്, താങ്കളോട് പറയണം അവരല്ല പോരാടിയിട്ടുള്ളത്, അവർ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി തന്നെ. അവർ എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്, അവരുടെ സംഘടന അവരുടെ സംഘടന എന്ന് പറഞ്ഞതിനെ പറ്റി ഞങ്ങൾ അവരെ കുറ്റം പറയാം. ഞങ്ങൾ ഇന്നവരെ എന്റെ നാക്കുകൊണ്ടോ എന്റെ പ്രവർത്തനം കൊണ്ടോ എവിടെയെങ്കിലും വേറൊരു നേഴ്സിംഗ് സംഘടനക്കെതിരെ ജാസ്മിൻ ഷാ പ്രസംഗിച്ചിട്ടുണ്ടെന്ന് ഒരു നേഴ്സ് പറയട്ടെ? വിമർശിച്ചിട്ടുണ്ടാവും അവരുടെ നേതാക്കന്മാരോട്, തർക്കിച്ചിട്ടുണ്ടാവും അവരുടെ പൊതുനിരത്തിൽ, ഞാൻ പറയാറില്ല. കാരണം എല്ലാ സംഘടനകളും ഇവിടെ ഉണ്ടാവണം, അവർ പോരാടണം എന്നുള്ള അഭിപ്രായക്കാരാണ് ഞങ്ങള്. ഉഷാദേവി മാഡം കെ എൻ എം സിയുടെ പ്രസിഡന്റ്, നിങ്ങളൊരു പോസ്റ്റിൽ ഇരിക്കുന്ന ആളല്ലേ, നിങ്ങൾ ചില പരാമർശങ്ങൾ നടത്തിയല്ലോ, നിങ്ങൾ ചില പോസ്റ്റുകൾ ശ്രദ്ധിച്ചല്ലോ, അപ്പൊ നിങ്ങൾക്കൊക്കെ ഞങ്ങൾ അങ്ങോട്ട് ഇല്ലാണ്ടാക്കണം. നിങ്ങൾ ഇല്ലാണ്ടാവുന്ന പറഞ്ഞോ 5 പേര് തുടങ്ങി ഇന്ന് ലക്ഷക്കണക്കിന് നേഴ്സുമാര് നെഞ്ചിലേറ്റിയ ഈ പ്രസ്ഥാനം നിങ്ങളെ 4 ഡയലോഗ് ഇട്ട് കഴിഞ്ഞാൽ അങ്ങോട്ട് പൊരിഞ്ഞു പോകുന്നു വേണ്ട. റജിയോട് ഞാന് കുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞ് എന്നെ അൻസുവും ഷോഭിയും വിളിച്ചറിയിച്ച ആ സമയം മുതല് റജി, റജിയെ ഞാൻ വിളിച്ചപ്പോ റജി കരഞ്ഞോണ്ട്, ഞാൻ റജിയോട് പറയും കരയാൻ പാടില്ല, അല്ലെ റജി?
കരയാൻ പാടില്ല, കിട്ടിയാൽ ഞങ്ങൾ നേരിടും, സംഘടന നേരിടും, നിന്റെ കൂടെ ഉണ്ടാകും, കുട്ടിക്കൊരു പോറൽ പോലും പറ്റാതിരിക്കാൻ നിന്റെ കൂടെ ഉണ്ടാവും, നീ സംഘടന ഉറപ്പെടുത്ത്. ഞാൻ റജിനോട് ഒറ്റക്ക് ഒരു ചോദ്യം ചോദിച്ചത്, നിനക്കൊപ്പം അടിയുറച്ച് സംഘടന ഉണ്ടാവും, ഒരു വാക്ക് എനിക്ക് തരണം. നീ ഇതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തികമായിട്ടോ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളോ നീ ഇടപെട്ടിട്ടുണ്ടോ? ഇടക്കിടക്ക് ഞാൻ ചോദിക്കും, റജി എന്റെ ഫോൺ മാത്രം എടുത്തിരുന്നത്, പിന്നെ ജോൺ മോഹൻ വിനിമോൻ അടക്കള കുറച്ച് ആൾക്കാരെ. ആദ്യം ജാസിക്ക് തരുന്ന സ്റ്റേറ്റ്മെന്റ് അതാണ്, ഒരു രീതിയിലും ഒരു കാരണവശാലും ഞാൻ ഊരണത്തിൽ ഒരു കാര്യത്തിൽ ഞാൻ ഇടപെട്ടിട്ടില്ല. ആ ഉറപ്പിന്റെ ഒപ്പം നിന്നുണ്ട് എത്ര പഴി കേൾക്കേണ്ടി വന്നു അറിയോ? പല ആളുകളും വന്ന് തെളിവ് വിളിച്ചു പോണ്, എന്നെ ഫോണിൽ തന്നെ വിളിച്ചിട്ട് എന്തിനാണ് ന്യായീകരിക്കുന്നത്? പൂവൻ തെളിവുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, മാധ്യമങ്ങൾക്ക് ഇവിടെ വലിയ സ്വാധീനമുണ്ട്. മാധ്യമ പ്രവർത്തകരെ നിങ്ങൾക്ക് പലരും കാണുന്നുണ്ട്, പലരും ഞാൻ കാണുന്നു. ഞാൻ നിങ്ങളോട്, നിങ്ങൾക്ക് വലിയ സ്വാധീനമുണ്ട്, പക്ഷെ ആ സ്വാധീനം നിങ്ങൾ പോസിറ്റീവായിട്ട് ഉപയോഗിക്കണം, നെഗറ്റീവായിട്ട് ഉപയോഗിക്കരുത്.